നമസ്കാരം, ഞാൻ എസ് കെ ശാരിക. ഏറ്റവും പുതിയ വാർത്തകളുമായി സ്പീഡ് ന്യൂസ് ആരംഭിക്കുന്നു. ആദ്യത്തെ വാർത്ത നോക്കാം. യുദ്ധം ആരംഭിച്ചിട്ട് രണ്ടാഴ്ചയോടടുക്കുന്നു. റഷ്യ ഉക്രൈൻ യുദ്ധം ഇപ്പോഴും തുടരുകയാണ്. ഖാർകീവിൽ ഉക്രൈന്റെ പ്രത്യാക്രമണത്തിൽ റഷ്യയുടെ മേജർ ജനറൽ കൊല്ലപ്പെട്ടു. ക്രിമിയ പിടിച്ചടക്കുന്നതുൾപ്പെടെ തന്ത്രപ്രധാനമായ പോരാട്ടങ്ങളിൽ സൈന്യത്തെ നയിച്ചയാളാണ് കൊല്ലപ്പെട്ട മേജർ ജനറൽ. ഖാർകീവിൽ കോളേജ് ക്യാമ്പസുകളിലടക്കം ഷെല്ലാക്രമണമുണ്ടായി. സുമി മരിയോപോൾ മേഖലകളിലും കനത്ത ഷെല്ലാക്രമണം തുടരുകയാണ്. മൂന്നാംവട്ട സമാധാന ചർച്ചയിലും കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ല. സൈനിക ആക്രമണം ശക്തമാക്കാൻ റഷ്യ ശ്രമിക്കുന്നതിനിടെ ഉക്രൈൻ സേനയ്ക്ക് യുദ്ധവിമാനങ്ങൾ കൈമാറാൻ തയ്യാറായ നാറ്റോ രാജ്യങ്ങൾക്ക് യു എസിന്റെ പച്ചക്കൊടി. എന്നാൽ യുദ്ധവിമാനങ്ങൾ നൽകാനുള്ള വ്യക്തമായ പദ്ധതിയുമായി ഒരു രാജ്യവും മുന്നോട്ട് വന്നിട്ടില്ലാത്തതിനാൽ തീരുമാനം ഇതുവരെ ഫലം കണ്ടില്ല. ഉക്രൈൻ സേനയ്ക്ക് യുദ്ധവിമാനങ്ങൾ കൈമാറി സഹായിക്കാൻ യു എസിനോടും യൂറോപ്യൻ രാജ്യങ്ങളോടും പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കി അഭ്യർത്ഥിച്ചിരുന്നു. വർക്കല ചെറുനീയൂരിൽ ഇരുനില വീടിന് തീപിടിച്ച് പിഞ്ചു കുഞ്ഞുൾപ്പെടെ അഞ്ചു പേർ മരിച്ചു. പ്രതാപൻ, ഭാര്യ ഷേർലി, മകൻ അഖിൽ, മൂത്ത മകൻ നിഖിലിന്റെ ഭാര്യ അഭിരാമി, 8 മാസം പ്രായമുള്ള കുഞ്ഞ് എന്നിവരാണ് മരിച്ചത്. നിഖിലിന് ഗുരുതരമായി പരിക്കേറ്റു. ഇയാളെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. തീപിടുത്തത്തിന് കാരണം ഷോർട്ട് സർക്യൂട്ടാണെന്നാണ് പ്രാഥമിക നിഗമനം. കോവിഡ് പരിശോധനാ നിരക്കുകൾ കുറച്ചതിനെതിരായ ലാബ് ഉടമകളുടെ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. RT-PCR നിരക്ക് 300 രൂപയായും ആന്റിജൻ നിരക്ക് 100 രൂപയായും സർക്കാർ കുറച്ചത് ലാബ് ഉടമകളെ കേൾക്കാതെയാണെന്നാണ് പരാതി. RT-PCR നിരക്ക് 500 ആന്റിജൻ നിരക്ക് 300 ഉയർത്തണമെന്നും ഹർജിക്കാർ ആവശ്യപ്പെടുന്നു. ഇന്ന് അന്താരാഷ്ട്ര വനിതാ ദിനം. വനിതാ ദിനത്തോടനുബന്ധിച്ച് ഹൈക്കോടതിയിൽ 3 വനിതാ ജഡ്ജിമാർ മാത്രം ഉൾപ്പെടുന്ന ബെഞ്ച് ഇന്ന് സിറ്റിംഗ് നടത്തും. ചരിത്രത്തിലാദ്യമായാണ് ഒരു വനിതാ ഫുൾ ബെഞ്ച് സിറ്റിംഗ് നടത്തുന്നത്. ജസ്റ്റിസ് അനു ശിവരാമൻ, ജസ്റ്റിസ് വി ഷെർസി, ജസ്റ്റിസ് MR അനിത എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് പ്രത്യേക സിറ്റിംഗ് നടത്തുക. സംസ്ഥാന സർക്കാരിൻ്റെ പുനഃപരിശോധനാ ഹർജിയാണ് പ്രത്യേക ബെഞ്ച് ഇന്ന് പരിഗണിക്കുക. രാജ്യം ഉറ്റുനോക്കുന്ന 5 സംസ്ഥാനങ്ങളിലേക്കുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. പഞ്ചാബ് ഒഴികെയുള്ള 4 സംസ്ഥാനങ്ങളിലും BJP ആധിപത്യം തുടരുമെന്നാണ് വിവിധ എക്സിറ്റ് പോൾ ഫലങ്ങൾ വ്യക്തമാക്കുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാവുന്ന ഉത്തർപ്രദേശിൽ BJP തുടർഭരണം ലഭിക്കുമെന്നാണ് പ്രവചനം. സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു. ഏറ്റവും പുതിയ വാർത്തകളുമായി ഉടൻ തിരിച്ചു വരാം. നമസ്കാരം.